നമ്മൾ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന മലയാളികളുടെ മനസ്സിൽ തന്റേതായ സ്ഥാനം നേടിയ കലാകാരിയാണ് ഭാവന. നിരവധി ആരാധകരെയും താരം സ്വന്തമാക്കിയിരുന്നു. മലയാളവും കടന്ന് അന്യ ഭാഷകളിലേക്ക് പിന്നീട് താരത്തിന്റെ സാന്നിധ്യം എത്തി. സിനിമാ ലോകത്ത് സജീവ സാന്നിധ്യമാണ് ഭാവന. താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുവാനും മറക്കാറില്ല. സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച ചില ബുദ്ധിമുട്ടുകൾ കാരണം മലയാള സിനിമയിൽ നിന്നും ഒരു ഇടവേള എടുത്ത ഭാവന ഇപ്പോൾ മലയാളത്തിലേക്ക് ശക്തമായ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. ഷറഫുദ്ദീൻ നായകനായി എത്തുന്ന എൻ്റെ ഇക്കാക്കയ്ക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുന്നത്. അതിനിടയിൽ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായും ഭാവന മാറിയിരുന്നു. ദി സർവൈവൽ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായാണ് താരം മാറിയിരുന്നത്. ഒരു അതിജീവിതയുടെ കഥ തന്നെയാണ് ഈ ഷോർട്ട് ഫിലിം പറയുന്നത്. സി ഐ ഡി മൂസ എന്ന ചിത്രമായിരുന്നു ഭാവനയുടെ അഭിനയ ജീവിതത്തിൽ ഒരു കരിയർ ബ്രേക്ക് സൃഷ്ടിച്ചിരുന്നത്. സഹനടി റോളുകളിൽ മാത്രം തെളിഞ്ഞു നിന്നിരുന്ന ഭാവനയെ നായിക പദവിയിലേക്ക് കൊണ്ടുവന്നത് ഈ ചിത്രമായിരുന്നു. പിന്നീട് മലയാളത്തിൽ നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി ഭാവന മാറി. നമ്മൾ, അമൃതം, സി ഐ ഡി മൂസ, 2020, ദൈവനാമത്തിൽ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ അവയിൽ എടുത്തു പറയാവുന്ന ചിത്രങ്ങളിൽ ചിലത് മാത്രമാണ്. അന്യഭാഷകളിലേക്ക് ചേക്കേറിയെങ്കിലും മലയാള സിനിമയിലേക്ക് തിരികെ വരാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഭാവന പറയുന്നത്. സോഷ്യൽ മീഡിയകളിലെല്ലാം സജീവ സാന്നിധ്യം തന്നെയാണ് ഭാവന. ഇപ്പോൾ താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പുതിയൊരു വിശേഷ വാർത്തയാണ്. യു എ ഗോൾഡ് വിസ സ്വന്തമാക്കിയ സന്തോഷമാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് മലയാള സിനിമയിലെ പല പ്രമുഖ താരങ്ങൾക്കും ഈ ഗോൾഡൻ വിസ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർ കൂടാതെ പൃഥ്വിരാജ്, ടൊവിനോ തോമസ് തുടങ്ങിയ നിരവധി താരങ്ങൾക്കാണ് ഗോൾഡൻ വിസ സ്വന്തമാക്കാൻ സാധിച്ചത്. ഈ താരങ്ങളുടെ പട്ടികയിലേക്ക് ഇപ്പോൾ ഭാവന കൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.